ഹായ് ദോസ്തോ, നമസ്കാരം. അവതാർ നാട്ടുകളുടെ മറ്റൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നിത്യഭുവനം ഏവരുടെയും സ്വപ്നം തന്നെയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, 10, 70, 80 വയസ്സായ ചെറുപ്പക്കാരായ ആൾക്കാരെ നമ്മുടെ ചുറ്റും നമുക്ക് നിത്യേന നമ്മൾ കാണാറുണ്ട്. അവരെങ്ങനെയാണ് അവരുടെ വാർദ്ധക്യത്തിലും അവരുടെ യൗവനം കാത്തുസൂക്ഷിക്കുന്നത് അല്ലെങ്കിൽ സൂക്ഷിക്കാൻ പറ്റുന്നത് എന്നറിയുന്നത് വളരെ രസകരമായിരിക്കും. ഒപ്പം തന്നെ ഏവർക്കും ഇന്ന് രോഗാതുരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഏവർക്കും, അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യമാണ് ഭക്ഷണപദാർത്ഥങ്ങളിലും മറ്റും നിത്യേന ഉപയോഗിക്കുന്ന എല്ലാ ഭക്ഷണത്തിലും മായവും മറ്റുമാണ്. അപ്പോൾ ഇന്ന് ചെറുപ്പക്കാരെ സംബന്ധിച്ചും അല്ലെങ്കിൽ മധ്യവയസ്സത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ രോഗാതുരമായ അവസ്ഥയിലേക്കാണ് മനുഷ്യൻ കടന്നു പോകുന്നത്. അപ്പോൾ അത്തരമായ അവസ്ഥയിൽ നമുക്ക് പാരമ്പര്യമായി കിട്ടിയിരിക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അവ ജീവിതത്തിൽ അനുവർത്തിക്കുന്നത് മൂലം ആരോഗ്യകരമായ ഒരു ജീവിതം നമുക്ക് എന്നും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ നിത്യ യൗവനത്തിലേക്ക് നയിക്കുന്ന ഏതാനും കുറേ കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വാർദ്ധക്യത്തിലും മറ്റും ചെറുതുറക്കവും ഓജസ്സും ഉള്ളവരെ കണ്ട് നമ്മൾ അസൂയപ്പെടേണ്ട കാര്യം ഇല്ല എന്ന് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. വൈറ്റമിൻ സിയുടെ പ്രവർത്തനമാണ് ഇവരിലെ ചൈതന്യ രഹസ്യം. അതായത് നെല്ലിക്ക, ചെറുനാരങ്ങ, ഓറഞ്ച്, തക്കാളിപ്പഴം എന്നിവ വൈറ്റമിൻ സിയുടെ കലവറകളാണ്. അപ്പോൾ പതിവായിട്ട് ഇവ നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യമായ ഒരു കാര്യം. ഇനിയും എന്തിലേക്ക് നിത്യ യൗവനത്തിലേക്ക് നമ്മളെ നയിക്കാനായിട്ട് ഉതകുന്ന കുറേ ഒറ്റമൂലികളാണ് പറയുന്നത്. അതായത് ബ്രഹ്മി നെയ്യിൽ വറുത്ത് പാല് ചേർത്ത് തുടർച്ചയായിട്ട് സേവിക്കുക, അതൊരു ശീലമാക്കുക. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനവും എവരും ചെയ്യേണ്ടതുമായ ഒരു കാര്യം, ത്രിഫല ദിവസവും സേവിക്കുന്നത് ആയുസ്സിനും ആരോഗ്യത്തിനും ഒപ്പം കണ്ണിൻ്റെ കാഴ്ചശക്തിക്കും വളരെ ഗുണകരമാണ്. ഒരു കടുക്ക, 2 താന്നിക്ക, 4 നെല്ലിക്ക എന്നിവ കുരുകളഞ്ഞ് എടുക്കുന്നതാണ് ത്രിഫല എന്ന് പറയുന്നത്. ഇവ പൊടിച്ച് തേരിൽ ചാലിച്ച് അത്താഴശേഷം ദിവസേന ഓരോ ടീസ്പൂൺ വീതം കഴിച്ചാൽ വാർദ്ധക്യത്തിൽ പോലും രോഗങ്ങളെ അകറ്റാം. ഒപ്പം ശരീരത്തിൻ്റെ ബാഹ്യവും ആന്തരികവുമായ എല്ലാ പ്രവർത്തനങ്ങളും വളരെ കാര്യക്ഷമമായി തീരുകയും ചെയ്യും. ഒപ്പം ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ണാടി ഉപയോഗിക്കേണ്ടതില്ല എന്ന് ആണ് ഏറ്റവും വലിയ ഇതിൻ്റെ ഒരു ഗുണം. ത്രിഫലപ്പൊടി തയ്യാറാക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ സംബന്ധിച്ച് നല്ല അങ്ങാടിക്കടകളിൽ ഇതിൻ്റെ ത്രിഫലപ്പൊടി തയ്യാറാക്കിയ ശുദ്ധമായ ത്രിഫലപ്പൊടി വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പം അങ്ങനെ വാങ്ങിച്ച് നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അടുത്തതായി ചെയ്യാവുന്ന മറ്റൊരു ഒറ്റമൂലി എന്ന് പറയുന്നത് ബ്രഹ്മി ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്ത് അതിൻ്റെ 1/4 ഭാഗം പൊടിച്ച് ഇരട്ടിമധുരവും ചേർത്ത് കാച്ചിയ പശുവിൻ പാലിൽ ചേർത്ത് നിത്യേന കഴിക്കുക, ചെയ്യാവുന്ന കാര്യമാണ്. അതുപോലെ പശുവിൻ പാൽ കാച്ചി തഴുതാമ്പൂര് 30 ഗ്രാം അരച്ച് കലക്കി സേവിക്കുക. ഇത് 41 ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം. അവിടെ ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ പറിച്ചെടുത്ത തഴുതാമ്പൂരാണ് ഇതിലേക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. നിത്യയൗവനവും അല്ലെങ്കിൽ യൗവനവും നെല്ലിക്കയും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത്. തേനിൽ മാസങ്ങളോടെ ഇട്ട് വെച്ചിരിക്കുന്ന നെല്ലിക്ക അതലിഞ്ഞു കഴിയുമ്പോൾ ഓരോ ടീസ്പൂൺ വീതം അത്താഴശേഷം ദിവസവും കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അത്ഭുതകരമായ ഫലമായിരിക്കും അതിൻ്റെ ഉളവാക്കുന്നത്. അതുപോലെ തന്നെ 40 കഴിഞ്ഞ സ്ത്രീകൾ 7 ദിവസം കൂടുമ്പോൾ ബദാം എണ്ണ ദേഹമാസവലം തേച്ച് കുളിക്കുക. ഒപ്പം തന്നെ മേമ്പൊടിയായിട്ട് ഏറ്റവും പ്രാധാന്യത്തോടെ ചെയ്യേണ്ട ഒരു കാര്യം വ്യായാമം. ദിവസം 15 മുതൽ 30 മിനിറ്റ് വരെയെങ്കിലും വ്യായാമം നിത്യശീലമാക്കുക എന്നുള്ളതാണ് നമുക്ക് അനുവർത്തിക്കാവുന്ന ഏറ്റവും ക്രിയ. വ്യായാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അതികഠിനമായ കാര്യങ്ങൾ എടുക്കാമെന്നല്ല, അറ്റ്ലീസ്റ്റ് 10 മിനിറ്റ് നടക്കുകയെങ്കിലും ചെയ്യുക. അതോടൊപ്പം തന്നെ പ്രാണായാമം മുതലായ യോഗ അഭ്യാസങ്ങൾ, അല്ലെങ്കിൽ യോഗാഭ്യാസമല്ല പ്രാണായാമം, ശ്വസന നിയന്ത്രണ ക്രിയകളാണ് അവയും. ഇതോടൊപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് അനുവർത്തിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. അപ്പോൾ അടുത്ത വീഡിയോ വരെയും നന്ദി, നമസ്കാരം, ബൈ.